ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനമറിയിക്കുന്നു. ഈ രാത്രി നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം. ബഹുമാനിയായ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് മോൻസി പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോടൊപ്പമായിരിക്കുന്നത് വളരെ സന്തോഷമായി ഞാൻ കരുതുന്നു. ലളിതമായ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അത് റോമാലേഖനം 15:29 വാക്യത്തിൽ നിന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കാം. റോമാലേഖനം 15:29. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തിയോടെ വരും എന്ന് ഞാൻ അറിയുന്നു. ഒന്നുകൂടെ പറയാം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തിയോടെ വരും എന്ന് ഞാൻ അറിയുന്നു. നിങ്ങളുടെ പദത്തെ അല്പം കാര്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചോണം. ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തിയോടെ ക്രിസ്തു അല്ല വരുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്നാണ്. ശരിക്കും അവിടെയാണ് ഈ അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ആ പദം വളരെ അന്വർത്ഥമാകുന്നത്. അതായത് ക്രിസ്തുവിന് വേണ്ടി പകരം സ്ഥാനാധിപതികളായി നിൽക്കുന്ന വ്യക്തി. അതായത് ക്രിസ്തു പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു, അത് സംഭവിക്കത്തക്ക വിധത്തിൽ ക്രിസ്തുവിന് വേണ്ടി പോകുന്ന ഒരാൾ. അവിടെ ക്രിസ്തുവിന് പകരം വരികയാണ്, ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തിയോടെ വരികയാണ്. അവിടെ ആ ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തി എന്ന് പറയുമ്പോൾ ഐ ഷാൽ കം ഇൻ ദ ഫുൾനെസ് ഓഫ് ദി ബ്ലെസ്സിങ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തി. ഇന്ന് മലയാളത്തിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്ത ചാത്തുമേനോൻ്റെ വാർത്ത ഇന്ന് പലരും വായിച്ചു കാണും. ചാത്തുമേനോൻ സ്നാനപ്പെട്ട ദിവസമാണ്. 1800s ഭാഷാ പണ്ഡിതനായിരുന്ന ചാത്തുമേനോൻ, തഹസീദാരായിരുന്ന കാലഘട്ടത്തിലാണ് ബൈബിൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സായിപ്പ് എവിടെ എത്തിയത്. അപ്പോ ബൈബിൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഭാഷാ പണ്ഡിതനെ അന്വേഷിച്ച കാലഘട്ടത്തിൽ കോട്ടയം തഹസീൽദാരായിരുന്ന ചാത്തുമേനോനുമായി അവർ പരിചയിക്കുകയും അദ്ദേഹം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചാത്തുമേനോൻ സ്നാനപ്പെട്ടു. ഞാൻ ആ റിപ്പോർട്ടിൽ വായിച്ചത് മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് വേർഡുകൾ ചാത്തുമേനോൻ്റെ സംഭാവനയാണ്. അതിൽ ഒരു സംഭാവനയാണ് നമ്മൾ ഈ വായിച്ചതൊക്കെ, ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തി എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ചരിത്രപരമായി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിന് വേണ്ടിയാണ് വരുന്നത്, ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്, അതിനായിട്ടാണ് വരുന്നത്. അപ്പൊ ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തിയോടെ വരും. എന്താണ് ഈ ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തി? എല്ലാവരും ഈ അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കും. അനുഗ്രഹം അത് വളരെ വികലമായി വ്യാഖ്യാനിക്കപ്പെട്ട ഒരു പദം അനുഗ്രഹം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ സമൃദ്ധിയെപ്പറ്റി ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു. സമൃദ്ധി, ഞാൻ ആ സമൃദ്ധിയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ അതിശയമായിട്ട് തോന്നി. നമുക്കാകെ അറിയാവുന്ന ഒരു സമൃദ്ധി മാത്രമാണ്, പക്ഷെ ഒരു സമൃദ്ധിയല്ല, ഒരുപാട് സമൃദ്ധിയുണ്ട്.
എൻ്റെ പരിമിതമായ പഠനത്തിൽ എനിക്കൊരു 14-15 സമൃദ്ധികളെ കുറിച്ച് പഠിക്കാനായിട്ട് കഴിയും. അതിലെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പ്രോസ്പിരിറ്റി, അതായത് ഈ ഫൈനാൻഷ്യൽ പ്രോസ്പിരിറ്റിയെ കുറിച്ച് പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം വേറെ പദങ്ങളാണ്. ധനസമൃദ്ധി, ദ്രവ്യസമൃദ്ധി എന്നൊക്കെ പറയുന്ന ചില വാക്കുകൾ, ബാക്കിയെല്ലാം രക്ഷാസമൃദ്ധി, ജീവന്റെ സമൃദ്ധി, നീതിയുടെ സമൃദ്ധി, സമാധാനത്തിന്റെ സമൃദ്ധി എന്നൊക്കെയാണ്. അതുപോലെ തന്നെയാണ് അനുഗ്രഹം. നമ്മൾ അനുഗ്രഹം എന്ന പദം മിക്കപ്പോഴും വിമർശന വിധേയമാക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ അതിലൊരു ഒരു ന്യൂ ജനറേഷനെ ഡിഫെൻഡ് ചെയ്യാനുള്ള സ്കോപ്പ് കണ്ടാണ് നമ്മളെപ്പോഴും അനുഗ്രഹത്തെ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, അനുഗ്രഹം എന്ന് പറയുന്നത് ഉള്ളതാണ്, ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ വിളി തന്നെ അനുഗ്രഹം അനുഭവിപ്പാൻ വേണ്ടിയാണ്. ഒന്ന് മാത്രം സ്നേഹത്തിൽ പറയുന്നു, അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അന്യോന്യം അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മുടെ വിളിക്കകത്ത് തന്നെ ഈ സംഭവം കിടപ്പുണ്ട്. നമ്മൾ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. അതിൽ ഏതാണ് അനുഗ്രഹം എന്നുള്ള ഒരു ചോദ്യം കിടപ്പുണ്ട്. മെറ്റീരിയൽ ആണോ അത് സ്പിരിച്വൽ ആണോ? പ്രിയപ്പെട്ടവരെ, ആത്മീയ അനുഗ്രഹം വേണ്ടയിടത്ത് ആത്മീയ അനുഗ്രഹം തന്നെ ഉണ്ടാകണം, ഭൗതിക അനുഗ്രഹം വേണ്ടയിടത്ത് ഭൗതിക അനുഗ്രഹം തന്നെ ഉണ്ടാകണം. മോൻസിബാസ് ഫീ സൂം എടുത്തിരിക്കുന്ന ഒരു മാസത്തേക്കാണ്, 1400 രൂപ ഒരു മാസം. ഈ ഒരു മാസം കഴിയുമ്പം ഈ ഫെസിലിറ്റി ഞാൻ കട്ടാം, പിന്നെ 40 മിനിറ്റ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് വീണ്ടും ഇത് 2 മണിക്കൂർ അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ പിന്നെയും പൈസ അടയ്ക്കണം. അല്ലാതെ അവിടെ ചെന്ന് 1400 സ്തോത്രം പറഞ്ഞാൽ ഈ വെബ്സൈറ്റുകാർ നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി തരത്തില്ല. 1400 സ്തോത്രമല്ല അവിടെ വേണ്ടുന്നത്, 1400 രൂപയാണ് വേണ്ടുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, നമുക്ക് സ്പിരിച്വൽ ബ്ലെസ്സിങ് വേണ്ടയിടത്ത് സ്പിരിച്വൽ ബ്ലെസ്സിങ് വേണം, നമുക്ക് ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് വേണ്ടയിടത്ത് ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് വേണം. ഞാൻ ചിന്തിക്കുന്നത്, ദൈവമക്കൾക്ക് സമ്പത്ത് ഉണ്ടാകുന്നതെല്ലാം ദൈവം തരുന്നതാണ്. ദൈവം തരാത്ത എന്നെ സംബന്ധിച്ച്, പാസ്റ്റർ നിങ്ങൾക്ക് സമ്പത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ അധികം സമ്പത്തൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം തന്നതാണ്. ദൈവം തരാത്ത എനിക്കൊന്നുമില്ല. ഞാൻ ആ ബ്ലെസ്സിങ് എന്നുള്ള പദം പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടുമുണ്ട് പ്രിയപ്പെട്ടവർ. എൻ്റെ ഒരു 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 ദൈവശാസ്ത്രജ്ഞൻ്റെ ഞാൻ പറയാം, നമ്മുടെ സ്പിരിച്വാലിറ്റി നന്നാകുന്നതനുസരിച്ച് നമ്മുടെ മെറ്റീരിയൽ വേൾഡിലും അതിൻ്റെ മാറ്റം ഉണ്ടാകും. കാരണം 3 ദിവസം കർത്താവിനോട് കൂടെ വചനം കേൾക്കാൻ ഇരുന്നവർ 3 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ നേരത്തെ കർത്താവ് പറഞ്ഞത്, സ്തോത്രം, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന്. അപ്പൊ അനുഗ്രഹം എന്ന പദം അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലും കള്ളത്തരം കാണിക്കണം, ഒന്നും വേണ്ട. ദൈവം തരുന്നത് മാത്രം വാങ്ങിയാൽ മതി. ദൈവം തരുന്നതാണ് ഏറ്റവും ശുഭകരമായിട്ടുള്ളത്, നന്നായിട്ടുള്ളത്. ദൈവം തരാത്തൊന്ന് ശാശ്വതമല്ല. പക്ഷെ പൗലോസ് ഇവിടെ പറയുന്ന അനുഗ്രഹ പൂർത്തി ഒരിക്കലും മെറ്റീരിയൽ അല്ല. പൗലോസ് ഇവിടെ പറയുന്ന ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തി 100%-ൽ 100% സ്പിരിച്വൽ ആണ്, അത് വചനപരമാണ്, അത് അഭിഷേകത്തോടുള്ള ബന്ധത്തിലാണ്, അത് വെളിപ്പാടുകളോടുള്ള ബന്ധത്തിലാണ്. പൗലോസ് പറയുന്നു, ഞാൻ അനുഗ്രഹ പൂർത്തിയോട് നിങ്ങളുടെ അടുക്കൽ വരും. ഇതിന് സമാനമായ ഒരു പദം റോമാലേഖനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, 1:11 അവിടെ പറയുന്നത്, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീകവരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീകവരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്,
മലയാളത്തിലെ ഈ സ്ഥിരീകരണം എന്നൊക്കെ പറയുമ്പം ഒരുപക്ഷെ നമുക്ക് അങ്ങോട്ട് മനസ്സിലായി എന്ന് വരത്തില്ല. സ്തോത്രം. ശരിക്കും ആത്മീകപരം വല്ലതും നൽകുക എന്ന് പറയുമ്പം ദാറ്റ് ഐ മേ ഇമ്പാർട്ട് ആൻഡ് യൂസ് സം സ്പിരിച്വൽ ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്. ചില സ്പിരിച്വൽ ഗിഫ്റ്റുകളെ നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ, അതോ നിങ്ങളുടെ സ്ഥിരീകരണത്തിന് ആത്മീകപരം വല്ലതും നൽകേണ്ടതിന് നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ, വേറൊരു ട്രാൻസ്ലേഷനിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ, ഐ വാണ്ട് ടു സീ യു ആൻഡ് ഷെയർ വിത്ത് യു ദ സെയിം ബ്ലെസ്സിംഗ്സ് ദാറ്റ് ഗോഡ്സ് സ്പിരിറ്റ് ഹാസ് ഗിവൺ മീ. ദൈവം എനിക്ക് തന്ന ആ സകല അനുഗ്രഹങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ, അതിനെ മറ്റൊരു വിധത്തിൽ പറയുകയാണ് നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ. അപ്പൊ ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തി പൗലോസ് പ്രാപിച്ചത് അത് ഇമ്പാർട്ട് ചെയ്യാനാണ്, അത് ഷെയർ ചെയ്യാനാണ്. സ്തോത്രം. നമ്മൾ അല്പം കൂടെ മുന്നോട്ട് പോവുകയാണ്. ഈ ആത്മീയ അനുഗ്രഹങ്ങൾ, സ്പിരിച്വൽ ഗിഫ്റ്റുകൾ ഇമ്പാർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ പൗലോസിന് ഇത് എവിടെ നിന്നാണ് ലഭിച്ചത്? ഒന്നുകൂടി ലേഖനത്തിലേക്ക് വന്നാൽ 11:23 പൗലോസ് പറയുന്നത് ഞാൻ ക്രിസ്തുവിങ്കിൽ നിന്ന് പ്രാപിച്ചു. നിങ്ങൾ കേൾപ്പിച്ചു തന്നു. അപ്പൊ എന്തെങ്കിലും ഒന്ന് പൗലോസ് ഇമ്പാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇമ്പാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒന്ന് പൗലോസ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചതാണ്. അതാ പറയുന്നത് ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചത്. ഈ പൗലോസ് ഈ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചു എന്ന് പറയുമ്പോൾ പല മാധ്യമങ്ങളുണ്ട് പ്രാപിക്കാനായിട്ട്. പൗലോസ് അതിനെയൊക്കെ പലയിടങ്ങളിൽ വെട്ടിയിട്ടുണ്ട്. ഗലാത്യലേഖനത്തിലേക്ക് വരുമ്പം അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, അത് ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ എത്ര പ്രാപിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പം അനുഗ്രഹ പൂർത്തി, അത് വചനമാകട്ടെ, അത് മറ്റേതെങ്കിലും വിധത്തിലുള്ള മിനിസ്ട്രി ആകട്ടെ, ഈ അനുഗ്രഹ പൂർത്തി പൗലോസിന് കിട്ടിയത് കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതാണ്. അത് മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചതല്ല, പഠിച്ചതുമല്ല, കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതാണ്. സ്തോത്രം. അതൊരു വെളിപ്പാടാണ്. അതാ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ എത്ര പ്രാപിച്ചത്. അവിടെ വെളിപ്പാട് എന്ന പദം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ വെളിപ്പാട് എന്താണ് എന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. വെളിപ്പാട് എന്താണ്? നമ്മൾ ഈ സ്വാഭാവികമായിട്ടും ഈ വെളിപ്പാട് എന്ന് പറയുന്ന പദം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് തന്നെ നമ്മൾ പോകണം. വെളിപ്പാട് പുസ്തകത്തിലെ ആ വെളിപ്പാട് എന്ന് പറയുന്ന പദമുണ്ടല്ലോ, അത് അപ്പോക്കാലിപ്സിസ് ആണ്. അപ്പോക്കാലിപ്സിസ്, ആ സെയിം വേർഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോക്കാലിപ്സിസ്, ഈ അപ്പോക്കാലിപ്സിസ് എന്ന് പറയുമ്പോൾ മറഞ്ഞിരിക്കുന്നത് വെളിപ്പെട്ടു വരിക. സ്തോത്രം. അതിന് തയ്യാർ ഡിക്ഷണറി പറയുന്ന അനുസരിച്ച് പല മീനിങ്ങുകളുണ്ട്. ഒന്ന് അപ്പിയർ, മറ്റൊന്ന് മാനിഫെസ്റ്റേഷൻ, വേറൊന്ന് ബി റിവീൽഡ്, മറ്റൊന്ന് റവലേഷൻ. അപ്പൊ വെളിപ്പാട് എന്ന് പറയുമ്പം മറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെങ്കിൽ കാലഘട്ടങ്ങൾക്ക്, ഒരുപക്ഷെങ്കിൽ മിടുക്കന്മാർക്ക്, ഒരുപക്ഷെങ്കിൽ യോഗ്യന്മാർക്ക് മറഞ്ഞിരിക്കുന്നത് ദൈവം റിവീല് ചെയ്യുന്നതിന്, ദൈവം സ്തോത്രം തുറന്നു കാട്ടുന്നതിന് പറയുന്ന പദമാണ് എപ്പോഴും അപ്പോക്കാലിപ്സിസ്. പൗലോസ് പറയുന്നു
ഇതൊരു വെളിപ്പാടാ. ഈ പൗലോസ് ഈ വെളിപ്പാടിൽ വളരെ പ്രശംസിച്ചിരുന്ന ഒരു മനുഷ്യനാണ്, വെളിപ്പാടിന് വളരെ പ്രാധാന്യത നൽകിയിരുന്ന ഒരു മനുഷ്യനാണ്. രണ്ട് കുറുലേഖനം 12:1 നിങ്ങൾ വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത്, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയാൻ പോകുന്നു കേട്ടോ. അപ്പൊ പ്രശംസ എന്താണ്? കർത്താവിന്റെ ദർശനം, കർത്താവിന്റെ വെളിപ്പാട്, സ്തോത്രം, അതിനെക്കുറിച്ചാണ് ഞാൻ പ്രശംസിക്കുന്നത്. ആ വെളിപ്പാടിന്റെ ഹയ്യസ്റ്റ് ലെവലുകൾ എവിടെ വരെ പോകും? പൗലോസ് പറയുന്നു, ഞാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടെന്ന്. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, അവിടെ ഉച്ചരിക്കൽ പാടില്ലാത്തതിനെ കേട്ടു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, വെളിപ്പാടുകൾ ഒരു വലിയ കാര്യമാണ്. അമേൻ. ഈ വെളിപ്പാടില്ലായ്മ ഒരു വലിയ പ്രശ്നമായിട്ട് ബൈബിളിൽ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാടില്ലായ്മയിൽ എന്റെ ജനം മര്യാദ കെട്ട് നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. വെളിപ്പാടൊരു വലിയ ആവശ്യമാണ്. പൗലോസിന് കിട്ടിയ അനുഗ്രഹ പൂർത്തി ഒരു വെളിപ്പാടിന്റെ ഭാഗമാണ്. ഞാൻ ഈ വെളിപ്പാടുകളെ കുറിച്ച് പറയുമ്പം നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ഈ വെളിപ്പാട് രണ്ടു വിധത്തിലുണ്ടാകാം. ഒന്ന്, അത് വ്യക്തിപരമായ വെളിപ്പാടുണ്ട്. രണ്ട്, പൊതുപ്രയോജനത്തിനായിട്ടുള്ള വെളിപ്പാടുണ്ട്. ഈ രാത്രി 10 മണിക്ക് സൂമി കയറിയിരിക്കുന്നവർ വെറുതെ ഇരിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടിയിരിക്കുക. ഞാനിത് ഫസ്റ്റ് ടൈമാണ് പുറത്ത് പറയുന്നത്. സ്തോത്രം. ഈ മെസ്സേജ് ഇന്നലെ പ്രിപ്പയർ ചെയ്ത മെസ്സേജാണ്, ഫസ്റ്റ് ടൈം പറയുക. സ്തോത്രം. നിങ്ങൾ ഇതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണെന്ന് പ്രതീക്ഷിച്ച് തന്നെ ഈ മെസ്സേജ് പറയുന്നത്. അപ്പം വ്യക്തിപരമായ വെളിപ്പാടുണ്ട്, സഭാപരമായ വെളിപ്പാടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാനത് രണ്ടും പറയുന്നതിന് മുമ്പ് പൗലോസ് ഈ വെളിപ്പാട് സഭയ്ക്ക് ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ച ഘട്ടങ്ങളുണ്ട്. എഫേസലേഖനം 1:16-17 വാക്യത്തിൽ എഫേസോസിലെ സഭയ്ക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയ്ക്കകത്ത് പൗലോസ് പ്രാർത്ഥിച്ച തന്നെ, അവർ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതൊരു ഒരു വലിയ പാക്കേജാണ്. ഒരു കാര്യം ഞാനൊന്ന് ഒന്ന് പറയാം. നിങ്ങൾ യെശയ്യാവിന്റെ പുസ്തകം 11:11 വരുമ്പോൾ, 11:11 ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുന്ന 7 കൂട്ടം കാര്യങ്ങളുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. യഹോവയുടെ ആത്മാവ് ആവശ്യിക്കും. 2, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ വേണം നോട്ട് ചെയ്തോ. 1, ആവശ്യിക്കുന്ന ആത്മാവ്. 2, ജ്ഞാനത്തിൻ്റെ ആത്മാവ്. 3, വിവേകത്തിൻ്റെ ആത്മാവ്. 4, ആലോചനയുടെ ആത്മാവ്. 5, ബലത്തിൻ്റെ ആത്മാവ്. 6, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്. 7, യഹോവ ഭക്തിയുടെ ആത്മാവ്. അപ്പം 7 ആത്മാക്കളുണ്ടോ? 7 ആത്മാക്കളുണ്ടോ? 7 ആത്മാക്കളൊന്നുമില്ല. ദൈവം ഒരുവൻ, ഒറ്റ ആത്മാവേ ഉള്ളൂ, ദൈവാത്മാവ്. അപ്പൊ പിന്നെ എന്റെ ഇത് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവർ, ഇത് ആ ആത്മാവിന്റെ വ്യത്യസ്ത ലെവലുകളാണ്. ഇപ്പൊ ഇവ എന്തോ പറഞ്ഞാലും മൾട്ടിമീഡിയ ഭാഷ പറയുന്നതാണ് എല്ലാവർക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു നല്ല ഉദാഹരണം.
നിങ്ങളുടെ കയ്യിൽ ഈ ഫോൺ ഇരിപ്പുണ്ടല്ലോ, നല്ല ഫോൺ ഇരിക്കുന്നതുകൊണ്ട് ഈ സൂമി കയറാൻ പറ്റുന്നു. അല്ലാതെ ഈ ചെറിയ ഫോണിലൊന്നും സൂം കയറാൻ പറ്റത്തില്ല. ഒരുവിധം നല്ല ഫോൺ, അപ്പൊ എല്ലാവരുടെയും നല്ല ഫോണാണ് ഇരിക്കുന്നത്. എന്റെ പൊന്നു പ്രിയപ്പെട്ടവർ, ഈ നല്ല ഫോൺ കയ്യിലുണ്ടെങ്കിൽ പലർക്കും അതിന്റെ സെറ്റപ്പ് അറിയത്തില്ല. ഒരിക്കല് എൻ്റെ ഒരു സ്നേഹിതന് ഒരു അമ്മച്ചിയെ പറ്റി പറഞ്ഞത് ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. ഈ ഐപാഡൊക്കെ ഇറങ്ങിയ ആദ്യഘട്ടം, അപ്പോൾ ഒരമ്മച്ചിക്ക് മക്കൾ അമേരിക്ക എന്നൊരു ഐപാഡ് കൊണ്ട് കൊടുത്തു. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ ചില ശാരീരിക അസ്വസ്ഥതകളാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. എൻ്റെ സ്നേഹിതന് അമ്മച്ചിയെ കാണാൻ ആശുപത്രി ചെന്നു. അപ്പോൾ പുള്ളി ഈ ഐപാഡ് ഇരിക്കുന്നത് കണ്ടു. അമ്മച്ചി, ഈ ഐപാഡൊക്കെ ഉപയോഗിക്കാൻ അറിയാവോ? അപ്പോൾ അമ്മച്ചി പറയാം, ആ എൻ്റെ മോനെ ആ കുന്ത്രാണ്ടം കൊണ്ട് രാവിലെ ഞാൻ എൻ്റെ തലയൊന്ന് ചെയ്യുമെന്ന്. മനസ്സിലായോ? 70,000 രൂപയുടെ ഐപാഡ് അമ്മച്ചി എന്ത് ചെയ്യുന്നറിയാമോ? അതിൻ്റെ ക്യാമറ ഓൺ ചെയ്തിട്ട് രാവിലെ അതിൻ്റെ ക്യാമറ മുന്നോട്ട് വെച്ചിട്ട് അതേ നോക്കി തലമുടി ചെയ്യും. എൻ്റെ അമ്മച്ചി തലമുടി ചെയ്യാൻ 70,000 ഐപാഡിൻ്റെ ആവശ്യമില്ല. തലമുടി ചെയ്യാൻ മാർക്കറ്റിൽ ചെന്ന് 10 രൂപ കൊടുത്താൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം ഉള്ള ഒരു കണ്ണാടി കിട്ടും, അതേ നോക്കി തല ചെയ്യുക. 70,000 ഐപാഡ് വേണ്ട. ഇതിനകത്ത് ഭയങ്കര പ്രയോജനങ്ങളുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ അറിയണം. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ, സ്തോത്രം, ഒരു വലിയ നിറവോടുകൂടിയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ പൗലോസ് തിമത്യോസിനോട് പറഞ്ഞത്, നിന്നിലുള്ള കൃപാവരങ്ങൾ നീ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. ജ്വലിപ്പിച്ചില്ലല്ലോ, ജ്വലിപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിനക്ക് ഇങ്ങനെ പോകാം. നീ ഇതിനെ ജ്വലിപ്പിച്ചാൽ, ഊതി തെളിയിക്കണം. ഇതിനെ തെളിയിച്ചാൽ നീ കൂടുതൽ 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 പ്രയോജനപ്പെടും. സ്വതം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഉള്ളം തുറന്ന് പറയാം, ദൈവാത്മാവ് നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. നമ്മൾ അന്യഭാഷയും പറയും. അതുകൊണ്ട് അടുത്തവരിൽ തലം ഓപ്പൺ ആകണമെന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശുവിന്റെ ശിഷ്യന്മാര് യേശുവിനോടുകൂടെ 3.5 വർഷം നടന്നു. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഒലിവുമലയിൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്യാൻ കയറി നിന്നപ്പോ തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ അവൻ അവരുടെ ബുദ്ധിയെ തുറന്നു എന്നാ വായിക്കുന്നത്. ബുദ്ധിയെ തുറന്നു. ഇതിനു മുമ്പ് ഇവര് പ്രസംഗിക്കാൻ പോയായിരുന്നു, ഈരണ്ടായിട്ട് പോയി ഇവര് വലിയ പ്രസംഗമൊക്കെ നടത്തി. അന്ന് തിരുവെഴുത്തുകളെ അങ്ങ് തുറന്നു കിട്ടിയിട്ടൊന്നുമല്ല പ്രസംഗിച്ചെ, ചുമ്മാ ഏതാണ്ടൊക്കെ പറഞ്ഞു, ഭൂതങ്ങൾ കീഴടങ്ങി രോഗിതമൊക്കെയായി സന്തോഷത്തോടെ തിരിച്ചു വന്നു. പക്ഷെ ഒലിവുമലയിൽ വെച്ച് കർത്താവരുടെ ബുദ്ധിയെ തുറന്നു. അതിന്റെ റിസൾട്ട് എന്നാന്ന് ചോദിച്ചാല്, മാളികമുറിയിൽ ഈ ആത്മപകർച്ച ഉണ്ടായി വന്നപ്പം ചുറ്റും കൂടി നിൽക്കുന്ന ജനം പറഞ്ഞു, ഇത് കള്ളു കുടിച്ചിട്ടിരിക്കുകയാണ്, ഇത് കള്ളു കുടിച്ചതാണ്. അവർ പറഞ്ഞു, സ്തോത്രം, ഇത് കള്ളു കുടിച്ചതല്ല, യോവേൽ പ്രവചിച്ചതാണോ? പെട്ടെന്ന് കണക്ട് ആയതുണ്ടോ? ചോദ്യത്തിന് പെട്ടെന്ന് കണക്ഷൻ വന്നു. അല്ല, ഇത് കള്ളു കുടിച്ചതല്ല, യോവേൽ പ്രവചിച്ച, നിങ്ങൾ പ്രസംഗ കുറിപ്പ് തയ്യാറാക്കിയിട്ടാണ് ചെന്ന്. അല്ല, സ്തോത്രം, കർത്താവ് ബുദ്ധിയെ തുറന്നത് കൊണ്ട് പെട്ടെന്ന് കണക്ട് ചെയ്യേണ്ട ഏരിയകളുമായിട്ട് കണക്റ്റായി. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ആത്മാവിൽ പറഞ്ഞത്, ദൈവത്തിന്റെ ആത്മാവിന്, സ്തോത്രം, ആ പല പ്രോഗ്രാമുകളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതിനെ നമ്മൾ തിരിച്ചറിയുകയും പൗലോസ് തിമത്യോസിനോട് പറഞ്ഞതുപോലെ അതിനെ ജ്വലിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്കായി ഓപ്പണായി വരത്തുള്ളൂ. സ്തോത്രം, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വെളിപ്പാടുകൾ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ് ഉണ്ടോ? സ്തോത്രം. അത് ഒരു വ്യക്തിയുടെ മേൽ അവിടുന്ന് ഇടുന്ന ഓരോ നിറവുകളാണ്. സ്തോത്രം. ഇത് വാസ്തവത്തിൽ നമ്മൾ അതിനെ ഓപ്പൺ ചെയ്യണം, നമ്മളതിനെ അതിനെ ഉപയോഗിക്കണം. സ്തോത്രം. നമ്മൾ ദൈവത്തോട് ആ നിലയിൽ ആമേൻ ചോദിക്കണം. ആമേൻ. ഈ പൗലോസിന്റെ എഴുത്തുകൾ നിങ്ങൾ പല പ്രാവശ്യം ശ്രദ്ധിച്ചാല് ജ്ഞാനവും പരിജ്ഞാനവും കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു പ്രാർത്ഥനയെ നമ്മളെ മുമ്പേ പരാമർശിച്ച എഫേസ്യ ലേഖനത്തിലെ പ്രാർത്ഥന, നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും, എഫസോസിലെ സഭ അനുഗ്രഹീതമായ ഒരു സഭയാണ്. സ്തോത്രം. അവരെ വിളിച്ചിരിക്കുന്നത്
ക്രിസ്തുവിൽ വിശുദ്ധന്മാരെന്ന് വിശ്വാസികളെന്ന്. സ്തോത്രം. ഈ സഭയോട് പ്രാർത്ഥിക്കുമ്പോൾ പറയാണ്, നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ ആത്മാവിനെ തരാൻ, വെളിപ്പാടിന്റെ ആത്മാവിനെ തരാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിന്റെ വെളിപ്പാടിനെ ആത്മാവിനെ തരേണ്ടതിന്. അപ്പൊ തരേണ്ടതിനെന്ന് പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇതുവരെ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഈ ആത്മാവിനെ തരേണ്ടതിന്. അപ്പൊ ഒരാൾ വിശുദ്ധനായതുകൊണ്ട് ആ ആൾക്ക് വെളിപ്പാട് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഒരാൾ ശുശ്രൂഷകനായാൽ പോലും ആ ആൾക്ക് വെളിപ്പാട് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. വെളിപ്പാട് ദൈവം, സ്തോത്രം, ആ വ്യക്തിയുടെ ആത്മതലങ്ങൾക്കനുസരിച്ച് നൽകുന്നതാണ്. നിങ്ങളൊരു വെളിപ്പാടിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ ഉണ്ടെന്നും പറഞ്ഞിരുന്നാൽ കിട്ടുകയില്ല. ഇതിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തോട് ചോദിക്കണം. അപ്പൊ പൗലോസ് ഈ വെളിപ്പാടുകളെ വളരെ കാര്യമായിട്ട് കൈകാര്യം ചെയ്തു. അതിൽ ഞാൻ വെളിപ്പാടിനെ ഒന്ന് പറഞ്ഞിട്ട് ഈ അനുഗ്രഹ പൂർത്തിയിലേക്ക് വരാം. ഈ വെളിപ്പാട് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, വ്യക്തിപരമാണ്, വ്യക്തിപരം. ആ വ്യക്തിപരമായ വെളിപ്പാട് എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സ്തോത്രം. അത് സഭയ്ക്ക് വേണ്ടി ഉള്ളതല്ല. എൻ്റെ മുൻസിപ്പൽ പാസ്റ്ററെ പലർക്കും പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പറ്റ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യക്തിപരമായി തന്ന വെളിപ്പാടുകൾ പലത് സഭയെ കൊണ്ട് വിളമ്പി. വ്യക്തിക്ക് കൊടുത്തതാ, അതെവിടെ കൊണ്ടടിച്ചു? സഭയെ കൊണ്ടടിച്ചു. ഈ സാധനം ദുരുപദേശമായി. ഇത് വ്യക്തിപരമായി തന്നതാ, സഭയെ വിളമ്പാനുള്ളതല്ല. നമ്മുടെ ചില ആളുകൾക്ക് തീരെ ബോധമില്ല. സ്തോത്രം. ഈ എവിടെങ്കിലും ഒരു പേഗനാവ് കണ്ടിട്ട് വെളിപ്പാടാണെന്ന് പറഞ്ഞ് ഞായറാഴ്ച സാക്ഷ്യത്തിൽ അടിച്ചോളെ, അവസരം കിട്ടിയ പൗരോഷനിലും പറയും, ഇച്ചിരിയോട് അവസരം കിട്ടിയ ഹാർവസ്റ്റ് ടിവിയിലും പറയും, വേണ ദൂരദർശനി വരെ പറയും. സ്തോത്രം. എന്തോ കണ്ടേ, കറുത്ത പട്ടി, കറുത്ത പൂച്ച, പാമ്പ്, ആന, ഇത്രയൊക്കെ ഉള്ള വെളിപ്പാട്. ഇതൊന്നും വെളിപ്പാടല്ല, ഇതെല്ലാം പേക്കിനാവാ. മിക്കവാറും ഈ കറുത്ത പട്ടി, കറുത്ത പൂച്ച, പാമ്പ്, ആന, ഈ നാല് ജീവി അല്ലാതെ അഞ്ചാമതൊന്നിന് നമ്മുടെ ആളുകൾ ദർശനം കാണത്തില്ല. ഇതെവിടെ നിന്ന് കിട്ടിയതാ? പാമ്പ് പോരാട്ടം നമുക്കറിയാം, പാമ്പ് പോരാട്ടം, ആന പോരാട്ടം, കറുത്ത പൂച്ച, അത് പണ്ടേ നമ്മുടെ മനസ്സിൽ കറുത്ത പൂച്ച വിലങ്ങ് ചാടി, ഇനിയും പോകല്ലേ. സ്തോത്രം. ഇതല്ല നമ്മുടെ മൈൻഡിൽ, ഇതാണ് ഈ സാധനം കയറി വരുന്നത്. മനസ്സിലായോ? മൈൻഡിൽ നിന്ന് കയറി വരും. ദൈവം തരുന്ന ഒന്നുമല്ല, പേക്കിനാവാണ് സാധനം. അമ്മാവ് ഞായറാഴ്ച രാവിലെ ചർച്ചയിൽ വന്നിട്ട് പാസ്റ്ററോട് പറയുക, പാസ്റ്ററെ എന്തോന്ന് അറിയത്തില്ല, ഇന്നലെ രാത്രി ഞാനൊരു കറുത്ത പൂച്ച സ്വപ്നം കണ്ടു, രക്ഷപ്പെടണ്ട. വ്യാഖ്യാനം പറഞ്ഞില്ലെങ്കിൽ അമ്മാമ്മ പാസ്റ്ററെ കൊന്നു കൊല വിളിക്കും, കൃപയില്ലെന്നും പറഞ്ഞ്. ഇതിപ്പോ കുമ്പനാടായതുകൊണ്ട് നമുക്ക് എളുപ്പമാ, നമ്മൾ നേരെ കയറിയാൽ മതി. മറ്റേ കൊട്ടാരക്കരയിൽനിന്നും ചാത്തന്നൂരിന്നും പിന്നെ വൈക്കത്തു നിന്നൊക്കെ വണ്ടിയൊക്കെ വിളിച്ച് ഇവിടെ വരണ്ടായോ? ഇതിപ്പോ വളരെ എളുപ്പമാണ്. അപ്പൊ നേരെ അങ്ങോട്ട് കയറി നമ്മൾ പറയും, പാസ്റ്ററിക്ക് പണ്ടത്തെ കൃപയൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പറയും. അതുകൊണ്ട് പാസ്റ്റർ വ്യാഖ്യാനം തപ്പും. വ്യാഖ്യാനം എന്തുവാ? അമ്മാമ്മ കറുപ്പെന്ന് പറയുന്നത് മരണത്തെയാ കാണിക്കുന്നത്, പട്ടി പോരാട്ടമാ. അപ്പൊ മിക്കവാറും ഒരു മരണത്തിന്റെ പോരാട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നി, പ്രത്യേകം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഓ, അപ്പോഴത്തേനും അമ്മാമ്മ പേടിച്ച് 21 പ്രഖ്യാപിച്ചു കഴിഞ്ഞു, കാരണം മരണത്തിന്റെ പോരാട്ടം നിൽക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നു. അപ്പൊ ഇതൊന്നും വെളിപ്പാടല്ല പ്രിയ, ഇതൊക്കെ പേക്കിനാക്കട. കർത്താവ് വ്യക്തിപരമായി തരുന്ന വെളിപ്പാട്, അത് വ്യക്തിപരമായി. ഞാനതെല്ലാം ഈ പറയുന്നതെല്ലാം ബൈബിളിൽ നിന്നാണ് പറഞ്ഞത്. പൗലോസിനൊക്കെ ദൈവം വ്യക്തിപരമായി വെളിപ്പാട് കൊടുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ഗൈഡൻസാണ്. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാ വിലക്കി. അത് വ്യക്തിപരമായൊരു വെളിപ്പാടാണ്. ഞങ്ങൾ മുസിയയിലെത്തി അവിടുന്ന് ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു, യേശുവിന്റെ ആത്മാവ് ഞങ്ങളെ സമ്മതിച്ചില്ല. കണ്ടോ? അപ്പൊ വിലക്കും, സമ്മതിക്കാതിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ എന്ത് പറയണം, നമ്മൾ എന്ത് പറയരുത്, ഇതിനെക്കുറിച്ച് ദൈവത്തിന് ഒരു നിശ്ചയമുണ്ട്. നമ്മൾ എങ്ങോട്ട് പോകണം, നമ്മൾ ഇപ്പോ ആരുമായിട്ട് ഇടപെടണം, ദൈവം പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മിലേക്ക് വരുന്നത് നമ്മിൽ ഉണ്ടാകുന്ന വെളിപ്പാടുകൊണ്ടാണ്. കർത്താവിന്റെ ഹൃദയം ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ചെയ്യാനിരിക്കുന്ന എന്റെ ദാസനായ അബ്രഹാമിനോട് മറച്ചു വെക്കുവോ? പ്രവാചക പുസ്തകത്തിൽ പറയുന്നു തന്റെ ദാസന്മാരെ അറിയിക്കാതെ അവനൊന്നും ചെയ്യുകയില്ല. അപ്പൊ കർത്താവിന്റെ സ്വപ്നം എന്താണെന്നറിയോ? സ്തോത്രം. നൈനാൻ അച്ചാന്റെ വീട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതിന് അച്ചാനോട് തന്നെ പറയണമെന്നുള്ളതാ കർത്താവിന്റെ ആഗ്രഹം.
ഷാജിച്ചാന്റെ വീട്ടിൽ സംഭവിക്കുന്നത് എന്താണോ അത് അച്ചാനോട് തന്നെ പറയണം. കർത്താവിന്റെ ആഗ്രഹം അതാ. ബെന്നിപ്പാസുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ബെന്നിപ്പാസോട് തന്നെ പറയണം. ഇത് കർത്താവിന്റെ ആഗ്രഹമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ ഉൾപ്പെടെ നമ്മളിൽ ആരും നാം എന്ത് ചെയ്യണം ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു തരുമെന്ന് പറയുന്ന ആ ഒരു 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 വചനം അനുസരിച്ച് വ്യക്തിപരമായ ലൈഫിൽ ജയിക്കാനുള്ള വ്യക്തിപരമായ ലൈഫിൽ മുന്നേറാനുള്ള ആ വെളിപ്പാടിനെ ആ ഗൈഡൻസിനെ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നില്ല. പൗലോസൊക്കെ അതിൽ ഭയങ്കരമായിട്ട് ആശ്രയിച്ചു. ഗലാത്യ ലേഖനം 2:1 വരുമ്പോൾ 14 കഴിഞ്ഞിട്ട് ഞാൻ ബർണബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. അടുത്ത വാക്യം, ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ച് അത്ര പോയത്. നിങ്ങളെ പദം ശ്രദ്ധിച്ചേ, വിലക്കുന്നു പരിശുദ്ധാത്മാവ്, സമ്മതിക്കാതിരിക്കുന്നു പരിശുദ്ധാത്മാവ്, യെരുശലേമിലേക്ക് ഒരു വെളിപ്പാട് അനുസരിച്ച് പോകുന്നു. കണ്ടോ, ഇതാണ് ഈ പേഴ്സണൽ റവലേഷൻ എന്ന് പറയുന്നത്. ഇത് പുസ്തകമാക്കാനുള്ളതല്ല, ഇത് പ്രസംഗമാക്കാനുള്ളതല്ല, ഇത് നാലാളോട് പറയാനുള്ളതല്ല, ഇത് വ്യക്തിപരമായി സ്തോത്രം ഹൃദയത്തിൽ കരുതി അതിനെ അനുസരിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെ കൊതിക്കുന്ന എത്ര പേരുണ്ട് ദൈവത്തിൽ നിന്ന് അങ്ങനെയുള്ള ഓഡിയബിൾ വോയിസ്. ജീസസ്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ വ്യക്തിപരമായ വെളിപ്പാട്, വ്യക്തിപരമായ വെളിപ്പാട്. പ്രസംഗം തീർന്നില്ല, ഇനി സമയമുണ്ട്. എന്നാലും നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകും. ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവേ ഞങ്ങൾക്ക് വ്യക്തിപരമായ വെളിപ്പാടുകൾ തരണേ. ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് പ്രാർത്ഥിച്ച്. അത് മറ്റാർക്കും വേണ്ടിയല്ല, നമുക്ക് വേണ്ടി മാത്രമോ? നമുക്ക് വേണ്ടി മാത്രമോ? നമ്മളൊക്കെ ചിലയിടത്തൊക്കെ ചെന്ന് കുരുങ്ങി പോവാം. നമ്മൾ ചിലയിടത്തൊക്കെ, നമ്മൾ പോകണ്ടാത്ത ചിലയിടത്ത് പോവാം. നമ്മൾ കൈവെക്കണ്ടാത്ത ചിലത് കൈവെക്കുക. നമ്മൾ കണക്റ്റഡ് ആകാണ്ടാത്ത ചിലയിടങ്ങളെ കണക്റ്റഡ് ആകുക. ജീസസ്, കർത്താവിനോട് പറ, കർത്താവേ എനിക്ക് വ്യക്തിപരമായ വെളിപ്പാടിനെ തന്നെ. പൗലോസൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത, ഫിലിപ്പോസിനോട് ആത്മാവ് പറഞ്ഞു ഗസ്സയുടെ നിർജ്ജന പ്രദേശം, അതൊരു വ്യക്തിപരമായ വെളിപ്പാടാണ്. സ്തോത്രം, ഗസ്സയ്ക്കുള്ള നിർജ്ജനം. അതുപോലെ അവൻ നമ്മൾ എങ്ങോട്ട് പോകണമെന്ന്, നമ്മൾ എന്ത് പറയണമെന്ന് നമ്മളോട് വ്യക്തിപരമായി പറയുന്ന ദൈവശബ്ദങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പേഴ്സണൽ റവലേഷനുകൾ. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ച, കർത്താവെ തരണേ, തരണേ ഞങ്ങൾക്ക് അങ്ങനെയുള്ള വെളിപ്പാടുകളെ തരണേ. ജൂഡക മന ഘടകതന് റിഗത മന ഘടകതന് ദൈവത്തിന്റെ ആത്മാവെ അങ്ങത്ത് ചെയ്താട്ടാൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നിങ്ങൾ ഇന്ന് മാത്രമല്ല കേട്ടോ, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. വ്യക്തിപരമായ വെളിപ്പാട് ദൈവം നിങ്ങൾക്ക് നിരന്തരം തരാനായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അതിനകത്താണ് നിങ്ങളുടെ സകല വഴികളും കിടക്കുന്നത്. നിങ്ങളുടെ തലമുറയുടെ ദൈവിക പദ്ധതികളെല്ലാം കിടക്കുന്ന അതിനകത്താണ്. അബ്രഹാമിനോട് പറയാൻ ദൈവം കൊതിക്കുക, ഞാൻ ചെയ്യാനിരിക്കുന്ന എന്റെ ദാസനായ അബ്രഹാമിനോട് മറച്ചു വെക്കുവോ? സ്തോത്രം. അത് അബ്രഹാമുമായി ബന്ധപ്പെട്ടതാ, കാരണം ലോത്ത് സോദോമിൽ കത്താൻ പോവുക. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് നല്ലതായിട്ട് അറിയാം, ദൈവത്തിന്റെ ഫോർനോളജി ദൈവത്തിന് അറിയാം. ഈ ന്യൂസ് ഇവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ ലോത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ഈ ലോത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ദൈവം പറഞ്ഞില്ല 50 ഉണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയല്ല. അവിടെ 40 ദൈവം പറഞ്ഞു ഞാൻ നശിപ്പിക്കുകയല്ല. കർത്താവേ 35 ഇല്ല, 30 20, ഏറ്റവും ഒടുവിൽ 10 10 നീതിമാന്മാരെയും ദൈവം കാണുന്നില്ല. ഏറ്റവും ഒടുവിൽ ചോദിച്ചു, അവിടെ തന്നെ കാറുണ്ട്. എനിക്കവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നറിയോ, ഒരു പട്ടണത്തിൽ 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ആ പട്ടണം പിടിപ്പിക്കപ്പെടുന്നുള്ള 10 പേരുണ്ടായാൽ മതി ആ പട്ടണം പിടിപ്പിക്കപ്പെടും. കാരണം 10 വന്ന് നിൽക്കുക, അധികം 10 പോലും കാണാനില്ല. അപ്പൊ ദൈവത്തിന് പറയാൻ ഇഷ്ടമാണ്, നമ്മൾ കേൾക്കാൻ ഇരുന്ന് കൊടുക്കുന്നില്ല, നമുക്ക് നേരമല്ല ഒന്നിനും. സ്തോത്രം. അപ്പൊ വ്യക്തിപരമായ വെളിപ്പാടും, അപ്പൊ തന്നെ സ്തോത്രം, സഭാപരമായ വെളിപ്പാടുകളുണ്ട്, പൊതുപ്രയോജനത്തിനായി, ജനത്തിന്റെ ആത്മീയ വർദ്ധനവിനായി. അത് പൗലോസ് പ്രാപിച്ചു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചു, നിങ്ങൾ കേൾപ്പിച്ചു തന്നത് എന്തെന്നാൽ. അപ്പൊ അത് സഭയ്ക്ക് വേണ്ടിയുള്ളതാ, പ്രാപിച്ചു ഏൽപ്പിച്ചു തരുന്നു. ഇവിടെ പൗലോസ് സ്തോത്രം ഇങ്ങനെ വെളിപ്പാട് വ്യക്തിപരമായും പ്രാപിക്കുന്നു, സഭയ്ക്ക് വേണ്ടിയും പ്രാപിക്കുന്നു.
അതുകൊണ്ട് വെളിപ്പാടുകളുടെ ആധിക്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, വെളിപ്പാടുകളുടെ ആധിക്യം. സ്തോത്രം. ഒരു തരത്തിലല്ല, എല്ലാ തരത്തിലും വെളിപ്പാടുകളുടെ ആധിക്യം. സ്തോത്രം. അപ്പം പൗലോസ് പറയുന്നു, ഞാൻ ഈ അനുഗ്രഹപൂർത്തിയോടെ വരുമെന്ന് ഞാൻ അറിയുന്നു. എന്തുവാ അത്? അതൊരു വെളിപ്പാട്, ദൈവത്തിൽ നിന്ന് ഞാൻ പ്രാപിക്കുന്ന നിറവ, കൃപയ, അഭിഷേകവ, അതൊരു കൈമാറ്റമാണ്. അത് ഞാൻ പ്രാപിച്ചാൽ ഞാനത് നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യും. സ്തോത്രം. ഇമ്പാർട്ട് ചെയ്യും, അത് ഞാൻ നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യും, അത് ഞാൻ നിങ്ങളിലേക്ക് പകരും. പ്രിയപ്പെട്ടവരെ, ഓൾഡ് ടെസ്റ്റമെന്റ് നോക്കിയാലും ന്യൂ ടെസ്റ്റമെന്റ് നോക്കിയാലും ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ട്. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇമ്പാർട്ടേഷന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഏലിയാവും ഏലിഷയും. സ്തോത്രം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളൊരു ഇമ്പാർട്ടേഷനെ ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ ഒത്തിരി തടസ്സങ്ങൾ വരും. ഏലിയാവിന്റെ പുറകെ ഒരു ഇമ്പാർട്ടേഷനായി ഏലിശ നടക്കുക. ഏലിയാവ് തന്നെ പല പ്രാവശ്യം നിരുത്സാഹപ്പെടുത്തി. നീ എരിഗോവി പാർക്ക്, നീ ഗിൽഗാലി പാർക്ക്, നീ ബേഥേലി പാർക്ക്, അവിടെ പ്രവാചക ശിഷ്യന്മാരുണ്ട്. ഈ ഞാൻ കുറേ വർഷങ്ങൾ ഞാൻ ബൈബിൾ കോളേജ് പഠിപ്പിച്ച കുറേ വർഷങ്ങൾ ഞാൻ പഠിച്ചതുവാ. അപ്പം ഈ സ്റ്റുഡൻസിന് ഭക്ഷണം കഴിക്കാനുള്ള മെസ് ഹാളിൽ സെപ്പറേറ്റ് ആണ് ടീച്ചേഴ്സിനുള്ള മെസ് ഹാൾ. സ്റ്റുഡൻസിനുള്ള ഭക്ഷണമായിരിക്കുകയല്ലേ ടീച്ചേഴ്സിന് കൊടുക്കുന്നത്. ഇച്ചിരിയുടെ ഗ്രേഡ് കൂടിയതാണ്, കറികളൊക്കെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പൊ ഈ ഏലിശ അവിടെ ഒരു പ്രവാചക ശിഷ്യനായിട്ടല്ല നിൽക്കുന്നത്. ഏലിശ അവിടെ ഏലിയാവിന്റെ ഒരു പ്രധാനപ്പെട്ട ആളായിട്ട്, ചിലപ്പോൾ ബൈബിൾ സ്കൂൾ ഡയറക്ടർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് സ്പെഷ്യൽ റൂമും സ്പെഷ്യൽ ഫുഡും സ്പെഷ്യൽ മാന്യതയൊക്കെ ഏലിശയ്ക്ക് അവിടെ കിട്ടണം. എലിയ പറഞ്ഞു, നീ അവിടെ പാർത്തോ, നിനക്ക് അവിടെ സ്പെഷ്യൽ റൂമൊക്കെ ഉണ്ടല്ലോ, ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, അവിടെ താമസിച്ചു. സ്തോത്രം. പക്ഷെ ഏലിയാവ് നിരുത്സാഹപ്പെടുത്തിയപ്പോൾ ഏലിശ പറയുന്നത്, നിന്നാണ്, നിന്റെ ജീവനാണ്, ഞാനും നിന്നെ പിരിയല്ല. പ്രവാചക ശിഷ്യന്മാർ പല പ്രാവശ്യം പറഞ്ഞു, ഇവിടെ താമസിക്കുക, ഇവിടെ താമസിക്കുക. ഞാൻ ചിന്തിക്കുക, എൻ്റെ പിന്നെ മോൻസി പാസ്റ്ററെ, ഈ ഏലിശ ഗിൽഗാലിലോ എരിഹോവിലോ ബെഥേലിലോ ഇനി യോർദാനിലോ താമസിച്ചു പോയായിരുന്നെങ്കിൽ, ഏലിയാ പോയപ്പോ ഏലിയാവിന്റെ പുതപ്പൂടെ അങ്ങ് മേളോട്ട് പോയേനെ. ഇതൊരു വലിയ കാര്യമാണ്, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. പലരും എത്തേണ്ട ഇടത്ത് എത്തുന്നില്ല. ആദ്യം കിട്ടുന്ന ചില ഓഫറുകളുടെ പുറകെ നമ്മളങ്ങ് പോവാ. ഗിൽഗാൽ എന്ന് പറഞ്ഞു, ഓക്കെ ഗിൽഗാൽ, ഞങ്ങൾ ശരി, ഞങ്ങൾ ഇവിടെ ഓക്കെ, ഇവിടെ സെറ്റാ, കുഴപ്പമില്ല, ഞങ്ങളിവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ബേഥേൽ അവിടെ അവിടെ നിന്നോളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിയോഗമുള്ളവൻ, ലക്ഷ്യമുള്ളവൻ, ദർശനമുള്ളവൻ, സ്തോത്രം, ഇതിനകത്തൊന്നും നിന്നില്ല എന്നുള്ളതാണ്. അവനെ ഇമ്പാർട്ടേഷൻ കിട്ടുന്നത് വരെ അവൻ ഫോളോ ചെയ്തു. ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു ആത്മപകർച്ച കിട്ടുന്നത് വരെ നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്യുക, നിങ്ങൾ ഇതിനെ പിന്നാലെ തുടരുക. ആമേൻ. അവിടെ ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ടായത്, ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക്. സ്തോത്രം. അവിടെ ഡബിൾ പോർഷൻ ഓഫ് യുവർ സ്പിരിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക്, അതൊരു ഇമ്പാർട്ടേഷനാണ്. ന്യൂ ടെസ്റ്റമെന്റിലുണ്ട് ഇമ്പാർട്ടേഷൻ. അതാ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ വരും, അത് നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇമ്പാർട്ട് ചെയ്യണം. എനിക്ക് കിട്ടിയത് ഞാൻ നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർക്ക് ദൈവം ഇത് തുറന്നു കൊടുക്കും. നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കേണ്ടത്, കർത്താവ് എനിക്ക് ഈ വെളിപ്പാട് വേണം. ജ്ഞാനത്തിൻ്റെ വെളിപ്പാട്, പരിജ്ഞാനത്തിൻ്റെ വെളിപ്പാട്, ആലോചനയുടെ വെളിപ്പാട്, യഹോവ ഭക്തിയുടെ വെളിപ്പാട്, എനിക്ക് ആ വെളിപ്പാട് വേണം. നമ്മൾ ശരിക്കും പറയത്തില്ലേ, ഈ സ്പെഷ്യലൈസ് ചെയ്തു എന്നൊക്കെ പറയത്തില്ലേ, സ്പെഷ്യലൈസ് ചെയ്തു. ഇതുപോലെ ആമ ചില ഏരിയകളിൽ സ്പെഷ്യലായി നിർത്തുന്ന റെവലേഷൻസ്, വെളിപ്പാടിൻ്റെ ആത്മ. അപ്പൊ പൗലോസ് പറയുന്നു, ഞാനത് പ്രാപിച്ചുകൊണ്ട് വരും. അത് അതിനെ വിളിച്ചിരിക്കുന്ന പേരാണ് ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തി. ഈ അനുഗ്രഹ പൂർത്തി എന്ന് പറയുമ്പോൾ, കർത്താവ് ഒരു സഭയുടെ മേൽ എന്തൊക്കെ കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇമ്പാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു,
കർത്താവ് ഒരു കൂട്ടത്തിന് എന്തൊക്കെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നതിന് എല്ലാം പ്രാപിച്ചിട്ട് ആ കർത്താവ് നൽകാനിരിക്കുന്ന സകല പൂർണ്ണതയോടുകൂടെ പ്രാഗൽഭ്യത്തോടെ ഒരു ഭക്തൻ വരുന്നെങ്കിൽ അതാണ് ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തി. ആമേൻ. പൗലോസ് പറഞ്ഞു ഞാൻ അങ്ങനെ വരും. അതിനകത്ത് എന്തെല്ലാം കാണും? ഈ അനുഗ്രഹ പൂർത്തിക്കകത്ത് എന്തെല്ലാം കാണും? കുറഞ്ഞത് ഒരു 7-8 കൂട്ടം കാര്യങ്ങളെങ്കിലും കാണും. ആമേൻ. നഷ്ടപ്പെട്ടവനുള്ള രക്ഷ അതിനകത്തുണ്ട്, ആ പാക്കേജിനകത്ത്. സംശയാലുവായിരിക്കുന്നവനുള്ള അഷുറൻസ് അതിനകത്തുണ്ട്. സ്തോത്രം. നിയോഗങ്ങളിൽ നിന്ന് നീങ്ങിപ്പോയവനെ റീസ്റ്റോർ ചെയ്യുന്ന നിയോഗത്തിന്റെ ദൈവശബ്ദം അതിനകത്ത് കാണും. സ്തോത്രം. ദുഃഖിക്കുന്നവന് ആശ്വാസം അതിനകത്ത് കാണും. ആകുലതയുള്ളവനെ ധൈര്യപ്പെടുത്തുന്ന ദൈവശബ്ദം അതിനകത്ത് കാണും. രോഗികളെ സൗഖ്യമാക്കുന്ന സൗഖ്യത്തിന്റെ ശക്തി അതിനകത്ത് കാണും. മുന്നോട്ടു പോകാൻ കഴിയാതെ ആകുലപ്പെട്ട് നിൽക്കുന്നവനെ തള്ളി മുന്നോട്ട് ഇറക്കുന്ന എൻകറേജിംഗ് മെസ്സേജസ് അതിനകത്ത് കാണും. സ്തോത്രം. അപ്പൊ ഒരു വ്യക്തിക്ക്, ഒരു കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെയാണ് ആവശ്യം, ആ ഫുൾ പാക്കേജുമായി എന്റെ ചിന്ത ഞാൻ പറയാം. ഒരു ഹൈപ്പർ മാർക്കറ്റിലോട്ട് ചെന്ന് കയറിയാൽ, ഹൈപ്പർ മാർക്കറ്റ് വെജിറ്റബിൾ വേണോ, അവിടെ ഉണ്ടത്. ഡ്രസ് വേണോ, അവിടെ ഉണ്ടത്. അപ്പാരൻസ് വേണോ, അവിടെ ഉണ്ട്. ഇലക്ട്രോണിക്സ് വേണോ, അവിടെ ഉണ്ട്. സ്റ്റേഷനറി വേണോ, അവിടെ ഉണ്ട്. കോസ്റ്റ്യൂംസ് വേണോ, അവിടെ ഉണ്ട്. എന്താ വേണ്ടേ, എല്ലാം അവിടെ ഉണ്ട്. നിങ്ങളുടെ ലൈഫിന് എന്തൊക്കെയാണ് ആവശ്യം, എല്ലാം അവിടെ ഉണ്ട്. സ്തോത്രം. അക്സസറീസ് വേണോ, അവിടെ ഉണ്ടെന്ന്. അപ്പം അനുഗ്രഹ പൂർത്തി എന്ന് പറയുമ്പം എന്തൊക്കെയാണ് ആവശ്യം, അതിനെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഈ ലൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവദാസന്മാരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയാം. എൻ്റെ ദൈവദാസന്മാരെ, നമ്മൾ ഇങ്ങനെ സറണ്ടർ ആകുകയാണെങ്കിൽ നമ്മളെ ഇങ്ങനെ നിറയ്ക്കാൻ ദൈവത്തിന് ഇഷ്ടമാണ്. സ്തോത്രം. ഫുൾ പാക്കേജിൽ നമ്മളെ നിർത്താൻ ദൈവത്തിന് ഇഷ്ടമാണ്. ജീസസ് നമ്മൾ അത് തിരിച്ചറിയുക എന്നുള്ളത്. കർത്താവ് ഫുൾ പാക്കേജിനകത്ത് നമ്മളെ നിർത്തും. ആ ദൈവത്തിൻ്റെ ഒരു ശൈലിയാണ്, ദൈവത്തിൻ്റെ നീതിയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. ആർക്കാണോ ആവശ്യം ദൈവം അവരെ നിറയ്ക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ ക്ലെയിം ചെയ്യണം. കർത്താവേ, എനിക്ക് ആ ഒരു ഫുൾ അങ്ങ് കരുതി വെച്ചിരിക്കുന്ന ആ മുഴുവൻ നിറവും എനിക്ക് വേണം. പൗലോസ് ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തി പ്രാപിച്ചിട്ടല്ല അവിടെ പറയുന്നത്, അതൊരു ഒരു ഫ്യൂച്ചർ ടെൻസിലാണ് പറയുന്നത്. അനുഗ്രഹ പൂർത്തിയോടെ വരും എന്ന് ഞാൻ അറിയുന്നു. അത് ഫെയ്ത്താ, ഡിക്ലറേഷനാ. സ്തോത്രം. അനുഗ്രഹ പൂർത്തിയോടെ വരുമെന്ന് ഞാൻ അറിയുന്നു. അപ്പം നമ്മളെന്താ ഇപ്പം ചെയ്യേണ്ടത്? ഒന്ന്, വിശ്വസിക്കുക. രണ്ട്, പ്രാപിക്കുക. മൂന്ന്, അതിൽ സന്തോഷിക്കുക. നാല്, അതിനെ ഇമ്പാർട്ട് ചെയ്യുക. സ്തോത്രം. ഈ അനുഗ്രഹ പൂർത്തിയുടെ മറ്റൊരു പദം വേറൊരിടത്ത് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടു കൊരിന്ത്യലേഖനം 1:15. ഇങ്ങനെ ഉറച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാമതൊരു അനുഗ്രഹം ഉണ്ടാകണമെന്ന് വെച്ചു കണ്ടോ. രണ്ടാമതൊരനുഗ്രഹം. ഒന്നാമത് നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമുണ്ട്, അതല്ല രണ്ടാമതൊരനുഗ്രഹം. രണ്ടാമത്, ഒരു സെക്കൻഡ് ലെവൽ ഇമ്പാർട്ടേഷൻ, രണ്ടാമതൊരനുഗ്രഹം. സ്തോത്രം. അമേ. ഞാൻ അതിനെ കുറച്ചുകൂടെ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു അഭിഷേകത്തിൻ്റെ ഒരു സെക്കൻഡ് ടച്ച് എന്ന്, അഭിഷേകത്തിൻ്റെ ഒരു സെക്കൻഡ് ടച്ച്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആമേൻ, അഭിഷേകത്തിൻ്റെ സെക്കൻഡ് ടച്ച് അല്ലെങ്കിൽ നമ്മൾ പ്രാപിച്ച മിനിസ്ട്രിയുടെ ഒരു സെക്കൻഡ് ലെവൽ, നമ്മൾ പ്രാപിച്ച വെളിപ്പാടിൻ്റെ ഒരു സെക്കൻഡ് ലെവൽ, ഇത് വാസ്തവത്തിൽ ഭയങ്കര ചേഞ്ചസ് വരുത്തും കേട്ടോ. ഞാനതിനൊരു ഒരു നല്ല എക്സാമ്പിൾ പറയാം. യേശു മരിക്കുന്നതിന് മുമ്പ് അപ്പോസ്തലന്മാരുടെ മേൽ ഊതി അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക. സ്തോത്രം.
യേശുവാണല്ലോ ഊതിയെ. അപ്പൊ പരിശുദ്ധാത്മാവ് കൈക്കൊള്ളാൻ പറഞ്ഞെങ്കിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പ്രവേശിച്ച് കാണും, പക്ഷെ അത് മിനിസ്ട്രിക്കുള്ളതല്ല. ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറുമെന്ന പ്രവചനം പോലെ ഇടയനെ വെട്ടുമ്പോൾ ഇവർ വല്ലാതെ ആഘാതത്തിലായി പോകാതിരിപ്പാൻ, ആ നാളുകളൊന്നും നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പകർച്ചയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ആണ് പെന്തക്കോസ്ത് നാളി വന്നത്. ആമേൻ. അത് വന്നപ്പോൾ അസാധാരണ ലെവലിൽ ഇറങ്ങി വന്നെ ജീസസ്. അതാണ് സെക്കൻഡ് ടച്ച്. ആ സെക്കൻഡ് ടച്ചിലാണ് സ്തോത്രം പത്രോസ് ചാടി എഴുന്നേറ്റ്. ആ സെക്കൻഡ് ടച്ചിലാണ് ഗോപുരത്തിന്റെ ചുവട്ടിലിരുന്ന അമ്മയുടെ ഗർഭം മുതൽ മുടുതനായവന്റെ കയ്യെ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചത്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, ഈ രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്ക് ഒരു സെക്കൻഡ് ടച്ച് വേണം. സ്തോത്രം. മിനിസ്ട്രിയിൽ പ്രയോജനപ്പെടുവാൻ കൊതിക്കുന്നവർ നന്നായിട്ട് കേട്ടോ, ഒരു സെക്കൻഡ് ടച്ച് ദൈവത്തോട് ചോദിക്കണം. ഈസ് ഒരു സെക്കൻഡ് ലെവൽ. അതാ പൗലോസ് പറഞ്ഞത്, രണ്ടാമതൊരു അനുഗ്രഹം, രണ്ടാമതൊരു അനുഗ്രഹം, ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തി. ജീസസ്, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുക, കർത്താവ് അങ്ങനെ ഒരു ഒരു സെക്കൻഡ് ടച്ച്, ഒരു സെക്കൻഡ് ലെവൽ, മിനിസ്ട്രിയുടെ ഒരു സെക്കൻഡ് ലെവല്. പ്രാധാമാനഹാന്തല പ്രിയപ്പെട്ടവരെ, ഇപ്പോഴുള്ളതിൽ നിന്ന് കുറച്ചുകൂടെ ഉയർന്ന ഒരു ലെവലിൽ, യാത്രകളിൽ വ്യത്യാസം, ബന്ധങ്ങളിൽ വ്യത്യാസം, മിനിസ്ട്രിയിൽ വ്യത്യാസം, വെളിപ്പാടിൽ വ്യത്യാസം, വചനത്തിന്റെ ആഴത്തിൽ വ്യത്യാസം, എല്ലാത്തിലും വ്യത്യാസപ്പെട്ട് വിടുന്ന ഒരു രണ്ടാം ലെവൽ. ജീസസ്, നിങ്ങൾ രണ്ടാം ലെവലിൽ കയറിയ ആളുകളാണെങ്കിൽ അതിൻ്റെ ഒരു അപ്രഗ്രേഡ് ഉണ്ട്. അത് മൂന്നാമത്തെ ലെവലാണ്. ആമേൻ. സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്. സ്തോത്രം. ഓരോ ഗ്രേഡ് കഴിയും തോറും നമ്മൾ ഓരോ ലെവലിലേക്ക് ഉയർന്നു കയറുകയാണ്. പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ വന്നപ്പോൾ ഒന്നാമത് കിട്ടിയ ഒരു അനുഗ്രഹം, രണ്ടാമതൊരു അനുഗ്രഹം നിങ്ങൾക്ക് തരാൻ. നിങ്ങളുടെ സ്ഥിരീകരണത്തിന് ആത്മീക വരം വല്ലതും നിങ്ങൾ അനുഭവിക്കുന്ന കുറച്ചുണ്ട്, അത് കൂടാതെ വേറെ ചിലതും കൂടെ. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹ പൂർത്തിയോടെ വരാൻ ഞാൻ വെയിറ്റ് ചെയ്യും. കണ്ടോ, എപ്പോഴും പുതിയതുമായിട്ട് വരാനിരിക്കുകയാണ് ഈ മനുഷ്യൻ. സ്തോത്രം. പുതിയൊരു ശബ്ദം, പുതിയൊരു ദൂത്, പുതിയൊരു ആലോചന, പുതിയൊരു ദൈവിക ഇടപെടൽ. ജീസസ്. ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കർത്താവേ, ഇതുവരെ ഞാൻ പ്രാപിച്ചിട്ടില്ലാത്ത പുതിയൊന്നും അങ്ങ് എൻ്റെ മേൽ തരണേ. എല്ലാ കണ്ണുകളും നടച്ച് ആദരങ്ങളെ കർത്താവിന് മുമ്പിലും തുറന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് റീദാമാന ശാന്തല ജനാസിയ വായി തുറന്ന് പ്രാർത്ഥിച്ച്. പവർ ഓഫ് ഗാഡ്, പവർ ഓഫ് ഗാഡ്, ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തി. എല്ലാവരും വായി തുറന്നെന്ന് പറഞ്ഞു, കർത്താവ് എനിക്ക് അനുഗ്രഹ പൂർത്തിയെ വേണം. എനിക്കറിയാം പ്രായമുള്ള മാതാപിതാക്കന്മാർ പലരുണ്ട്. സ്തോത്രം. പ്രാർത്ഥിക്കുക ക്രിസ്തുവിനെ അനുഗ്രഹ പൂർത്തി. അതിൽ നമുക്കിപ്പം കുറവായിട്ടുള്ളത് അതിനകത്തുണ്ട് പ്രിയനെ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം കുറവായിട്ടുള്ളത് അതിനകത്തുണ്ട്. അത് ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനോട് പറ, കർത്താവ് അങ്ങ് എനിക്കത് തരണേ. ഓരോ കുടുംബങ്ങളുടെ മേലും അത് കൈമാറ്റം ചെയ്യണം കർത്താവ്. ഇപ്പോൾ ഈ ലൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും അമ്മേ അത് അനുഭവിക്കട്ടെ. പലയിടങ്ങളും ജോയിൻ ചെയ്ത നിന്റെ കുഞ്ഞുങ്ങളെല്ലാം അത് അനുഭവിക്കട്ടെ. ദൈവാത്മാവ് അത് കൈമാറ്റം ചെയ്താട്ടെ. താങ്ക് യു ജീസസ്. ഉള്ളം തുറന്ന് ഈ പ്രിയപ്പെട്ടവരെല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ ഫെലോഷിപ്പ് ഒരു അനുഗ്രഹ വിഷയമാകട്ടെ കർത്താവെ. അത് ചെയ്യണേ. ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.